ബിസ്മില്ലാഹി വസ്സലാമു തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം അള്ളാഹുവേ അല്ലാതെ മറ്റാരെയെങ്കിലും മുൻനിർത്തി സത്യം ചെയ്യാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ടോ അനുവാദം നൽകുന്നില്ല എന്നുള്ളതാണ് വിശദീകരിക്കാം മഹാനായ റസൂർലാഹി സലാഹു അലൈഹി വസ്ലം പറഞ്ഞതായിട്ട് ഇമാം തിർമതി അദ്ദേഹത്തിൻ്റെ സുനില് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിൽ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വചനങ്ങളിലായിക്കൊണ്ട് പറയുന്നത് അള്ളാഹുവിന് കൊണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ അവൻ സത്യനിഷേധം പ്രകടിപ്പിച്ചിരിക്കുന്നു അല്ലായെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർത്തിരിക്കുന്നു ഷീർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ആ നഭിവചനത്തിൻ്റെ താല്പര്യം അപ്പോൾ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾ വസ്തുക്കൾ ഇതുകൊണ്ടൊന്നും സത്യം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത് കാരണം അത് ഗുരുതരമായ തെറ്റായി മാറും എന്നാൽ വിശുദ്ധ ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാമോ അത് സത്യം ചെയ്യാമെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതിന് കാരണമായിട്ട് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ടാണ് ആ അള്ളാഹുവിൻ്റെ കലാമെന്ന് പറഞ്ഞാൽ ഹു വ സിഫത്തും മിൻ സിഫാത്തിഹി എന്ന് പറയുന്നു എന്നാൽ പിന്നെ മുസഹഫ് കൊണ്ടുവന്ന് അതിൽ കൈവച്ച് സത്യം പറയുക എന്നുള്ളത് അതിന് ഒരടിസ്ഥാനവുമില്ല എന്ന് മനസ്സിലാക്കുക അതിൻ്റെ ആവശ്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രമല്ല ഏറ്റവും ഉത്തമം അങ്ങനെ മുസഹഫില് മുസഹഫില് കൈവെച്ചു കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അതിനൊരു അടിസ്ഥാനമില്ലാന്ന് നമ്മൾ പറയേണ്ടായി നമ്മൾ സത്യം ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് അള്ളാഹു കൊണ്ട് സത്യം ചെയ്യുക അതാണ് വേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് ചില ആളുകളൊക്കെ ഖുർആൻ കൊണ്ടുവന്നിട്ട് മുസാഫ് കൊണ്ടുവന്നിട്ട് മുസാഫിൻ്റെ അകത്ത് കൈവച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് കൈവച്ചൊക്കെ സത്യം ചെയ്യാറുണ്ട് അത് പാടില്ല ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സത്യം മാത്രമേ പറയാവൂ അവൻ കളവ് പറഞ്ഞുകൂടാ അവൻ അസത്യം പറഞ്ഞുകൂടാ പക്ഷേ ചില ഘട്ടങ്ങളിൽ ചില പ്രശ്നങ്ങളിൽ സത്യം ചെയ്ത് പറയേണ്ടി വരും അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അള്ളാഹുവെ കൊണ്ട് സത്യം ചെയ്യുക ഇവിടെ മുസാഫിനെ പിന്നെ ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാം എന്ന് ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി എന്നാൽ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ നബിയുടെ കാലഘട്ടത്തിൽ അവരൊക്കെ ഇങ്ങനെ മുസാഹിൽ വെച്ച് സത്യം ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഖുർആാനാണ് സത്യം മുസാഫാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്ന ഒരു രീതി ഹദീസുകളിലൊന്നും വന്നിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ചുരുക്കത്തിൽ പറയുവാനുള്ളത് നമുക്ക് അള്ളാഹുവെക്കൊണ്ട് സത്യം ചെയ്യുക എന്നുള്ളതാണ് മഹാനായിട്ടുള്ള

وإذا حلف بالله سبحانه وتعالى فإنه لا حاجة لأن يأتي بالمصحف فيحلف عليه فالحلف على المصحف أمر لم يكن عند السلف الصالح ولم يكن في أهد النبي صلى الله عليه وسلم ولا في أهد الصحابة حتى بعد تدبين المصحف لم يكونوا يحلفون على المصحف فليحلف الإنسان بالله സുബാനൂല മുസാഫ് അതായത് അദ്ദേഹം പറയുന്നത് നബിയെ സത്യം ചെയ്യുന്നത് കബയെ കൊണ്ട് സത്യം ചെയ്യുന്നത് ജിബിരിലിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് മീക്കായിലിനെ കൊണ്ട് സത്യം ചെയ്യുന്നത് അതുപോലെ നബിയുടെ താഴെയുള്ള സ്വാലഹ്യങ്ങള് സ്വഹാബത്ത് ഉൾപ്പെടെയുള്ള സ്വാലിഹ്യങ്ങള് ഇമ്മത്തുകൾ ഇമാമമാർ അവരെ കൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിന് പുറമെ ഇങ്ങനെയുള്ള ഈ സംഗതികളെ കൊണ്ട് പിന്നെ സത്യം ചെയ്യുക എന്നുള്ളത് അനുവദനീയമല്ല ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തു പോയാൽ വലിയ തകഫിലില്ല വലിയ തുക അവൻ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കട്ടെ അള്ളാഹുവിനോട് പാപമോചനം തേടാ തേടട്ടെ എന്ന് മാത്രമല്ല അവൻ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ അള്ളാഹുവിന് സത്യം ചെയ്യുന്ന മനുഷ്യൻ അവനിങ്ങനെ മുസഹഫ് കൊണ്ടുവന്നിട്ട് അതിൽ കൈവച്ച് സത്യം പറയേണ്ടതില്ല കാരണം അത് സലഫു സാലിഹിങ്ങളുടെ പ്രവർത്തനത്തിൽ പെട്ടതല്ല അത് നബിയുടെ കാലഘട്ടത്തിലില്ല സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലില്ല മുസഹഫ് രണ്ട് ചട്ടക്കൾ ചട്ടകൾക്കകത്ത് ഖുർആൻ എഴുതി രേഖപ്പെടുന്ന അങ്ങനെ ആ മുസഹഫ് പിന്നെ ഉണ്ടല്ലോ അതുവരെ അങ്ങനെയുള്ള ഒരു പ്രവർത്തനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ട് ആ മുസഹഫ് ഉണ്ടായിട്ടോ ലം യൂനു യഹ്ഫുൻ അലൽ മുസാഫ് മുസഹഫിന്മേൽ സത്യം ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബില്ലാഹി സുബ്ഹാനഹു ആ ഏതൊരു മനുഷ്യനാകട്ടെ അവൻ അത്യുന്നതനായ പരിശുദ്ധനായ റബ്ബിങ്കൽ റബ്ബിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ ദൂന അയ്യ കൂന മുസഹഫ് മുസഹഫിൽ കൈവെക്കാതെ അല്ലെങ്കിൽ മുസഹഫിനെ കൊണ്ടല്ലാതെ എന്നുള്ളതാണ് ഇതാണ് ശരിയായ അഭിപ്രായം എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അള്ളാഹുആലം വസല്ലാഹു വസല്ലം ആലബീന മുഹമ്മദ് അലഹമദല്ല റബ്ബുലമീൻ